ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇത് പ്ലസ് ടു കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ചാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും ഇലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റും. ഇങ്ങനെയുള്ള രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ എന്നീ രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ്. ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചുള്ള കൺസെപ്റ്റും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഡെറിവേഷനും വളരെ ഈസി ആയി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഒന്നുകൂടെ ഓർത്തെടുക്കുക. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെൻറ്റിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ചേർക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ടിൻ്റെ അളവിനനുസരിച്ച് ഈ സോൾവെൻറ്റിൻ്റെ നാല് പ്രോപ്പർട്ടീസിന് മാറ്റം വരും. ഏതൊക്കെ പ്രോപ്പർട്ടീസിലാണ് മാറ്റം വരിക? വേപ്പർ പ്രഷറിൽ മാറ്റം വരാം, ബോയിലിംഗ് പോയിൻ്റിൽ മാറ്റം വരാം, ഫ്രീസിംഗ് പോയിൻ്റിൽ മാറ്റം വരാം, പിന്നെ ഓസ്മോട്ടിക് പ്രഷറിൽ മാറ്റം വരാം. നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതിൽ നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണെന്ത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ്. ഈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഫ്രീസിംഗ് പോയിൻ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്തിനാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിരുന്നത്? ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ഈക്വലാവുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ അതാണ് ബോയിലിംഗ് പോയിൻ്റ്. ഫ്രീസിംഗ് പോയിൻ്റ് എന്തിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരു ലിക്വിഡ് സോളിഡ് ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുക. അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണം പറയാനായിട്ട്, ഒരു ലിക്വിഡായിട്ടുള്ള സോൾവെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അത് സോളിഡ് ആവുന്ന സമയത്തുണ്ടാകുന്ന വേപ്പർ പ്രഷറും രണ്ടും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ്. അതായത് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ സറൗണ്ടിങ് പ്രഷറുമായിട്ട് ഈക്വലാവുന്നതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുക. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേപ്പർ പ്രഷറോട് ഈക്വലാവുന്നതാണ് എന്ത്? ഫ്രീസിംഗ് പോയിൻ്റ്. ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. വാട്ടർ, വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ഈക്വലാവുന്നത് 100 ഡിഗ്രിയിലാണ്. അതിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ. ഇനി ഇതേ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ ഈ വാട്ടർ സോളിഡ് സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും ഈക്വലാവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. സിംപ്ലി വാട്ടറിൻ്റെ വേപ്പർ പ്രഷറും ഐസിൻ്റെ വേപ്പർ പ്രഷറും എപ്പോഴാണ് ഈക്വലാകുന്നത് അതിനെയാണ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതാണ് 0 ഡിഗ്രി. ഇപ്പോൾ ഫ്രീസിംഗ് പോയിൻ്റ് എന്താണെന്നുള്ള കാര്യം ക്ലിയറായോ? ഒരു ലിക്വിഡിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ചേർത്താൽ ഈ ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിന് എന്ത് മാറ്റം വരും എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഈ ഒരു ഗ്രാഫ് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞുതരാം. ബോയിലിംഗ് പോയിൻ്റിൻ്റെ കാര്യം ഒന്ന് ഓർത്തെടുക്കുക. ഇതാണ് പ്യുവർ ആയിട്ടുള്ള സോൾവെൻറ്റ്, അതിൽ സൊല്യൂട്ട് ചേർത്താൽ ഉണ്ടാവുന്നതാണ് സൊല്യൂഷൻ. ഓക്കെ, സോൾവെൻറ്റിനേക്കാൾ സൊല്യൂഷന് വേപ്പർ പ്രഷർ കുറവായിരിക്കും. വേപ്പർ പ്രഷറാണ് ഇതിനേക്കാൾ ഇവിടെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഈ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ 180 ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്നു പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ആ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് TB0. ഇനി ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ 180 ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മളെന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ്, അതാണ് TB. ഇവിടെ നമുക്ക് പറയാനുള്ളത് ആരെയാണ്? ഫ്രീസിംഗ് പോയിൻ്റ്. എന്താണ് ഫ്രീസിംഗ് പോയിൻ്റ്? ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും, ഇത് രണ്ടും ലിക്വിഡാണ്, ഈ രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ അത് സോളിഡ് ആവുന്ന സമയത്തുണ്ടാകുന്ന വേപ്പർ പ്രഷറിനോട് ഈക്വലാകുക. ഒരു എക്സാമ്പിളിന് ഇപ്പോൾ വാട്ടറാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കൂ. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ കുറയുന്ന സമയത്തല്ലേ അത് സോളിഡായിരിക്കുക? ഒരു ലിക്വിഡ് സോളിഡ് ആവുന്നത് എപ്പോഴാണ്? ടെമ്പറേച്ചർ കുറവായിരിക്കുന്ന സമയത്താണ്. ഈ ടെമ്പറേച്ചർ കുറവായിരിക്കുന്ന സമയത്ത് ആ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങനെയാണ് വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഇത് നമ്മൾക്ക് ഫ്രോസൺ സോൾവെൻ്റ് എന്ന് ചേർക്കാം. അതായത് ഫ്രീസ് ആയിട്ടുള്ള സോൾവെൻറ്റ്, സോൾവെൻറ്റ് ഫ്രീസ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഗ്രാഫാണ്. ആ സോളിഡായിട്ടുള്ളതിൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നോക്കുക, ആ സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ്. ഇതിൻ്റെ വേപ്പർ പ്രഷർ ഈ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് താഴത്തോട്ടല്ലേ വരിക? ഈ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് താഴത്തോട്ട് വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്യും, ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും ഈക്വലായിട്ടുള്ള ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ്. അതിനെ നമ്മൾ TF0 എന്ന് മാർക്ക് ചെയ്യുന്നു. TF0. ഓക്കെ,
ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് അതിനെയാണ് നമ്മൾ ടി എഫ് നോട്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ആരുടെ ഫ്രീസിംഗ് പോയിന്റ് കൂടെ കണ്ടുപിടിക്കണം? സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടെ കണ്ടുപിടിക്കണം അല്ലേ. ആ സോൾവെന്റിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ചേർത്തപ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റിന് എന്ത് മാറ്റം വന്നു എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ബാക്കിലോട്ട് നീട്ടി വരയ്ക്കുക. ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ ബാക്കിലോട്ട് നീട്ടി വരച്ചാൽ അതേ ഈ സോളിഡിൽ എവിടെ വന്ന് ടച്ച് ചെയ്യും? ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഇപ്പോൾ ഈ സോളിഡായിട്ടുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറും ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആയിരിക്കുകയാണ്. ഈ ടെമ്പറേച്ചറിനെയാണെന്ന് പറയുന്നത് ടി എഫ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റാണ്. ഇപ്പോൾ ഫ്രീസിംഗ് പോയിൻ്റിന് എന്ത് മാറ്റം വന്നു? ഫ്രീസിംഗ് പോയിൻ്റ് കുറഞ്ഞു അല്ലേ. ടി എഫ് നോട്ടാണോ ടി എഫ് ആണോ വരുന്നത്? ടി എഫ് നോട്ടിനേക്കാൾ ടി എഫ് എന്ന് പറയുന്ന വാല്യൂ ചെറുതാണ്. അതായത് ഫ്രീസിംഗ് പോയിൻ്റ് കുറഞ്ഞു. സോൾവെൻറ്റിനേക്കാൾ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കുറവാണ്. അതായത് ഒരു ഗ്ലാസ് പ്യുവർ വാട്ടർ ഫ്രീസറിൽ വയ്ക്കുക. ഇനി അതേ എമൗണ്ട് വാട്ടറിൽ ഒരു ടീസ്പൂൺ സാൾട്ട് കൂടെ ചേർത്തിട്ട് അതിനെയും ഫ്രീസറിൽ വയ്ക്കുക. രണ്ടും ഒരേ സമയം ഫ്രീസറിൽ വെച്ചാൽ ആരാണ് പെട്ടെന്ന് ഫ്രീസ് ആവുക? ആരാണ് പെട്ടെന്ന് ഐസായിട്ട് മാറുക? പ്യുവർ വാട്ടർ ആയിരിക്കുമോ അഥവാ സാൾട്ട് വാട്ടർ ആയിരിക്കുമോ? ഈ കൊളിഗേറ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? സോൾവെൻറ്റിനേക്കാൾ സൊല്യൂഷന് ഫ്രീസിംഗ് പോയിൻ്റ് കുറവാണ്. അതായത് പ്യുവർ വാട്ടർ ആയിരിക്കും ആദ്യം ഫ്രീസ് ആവുന്നത്. സാൾട്ട് വാട്ടർ ഇപ്പോഴും ലിക്വിഡായിട്ട് തന്നെ ഉണ്ടായിരിക്കും. സാൾട്ട് വാട്ടറിന് ഫ്രീസ് ആവാൻ 0 ഡിഗ്രി പോരാ, അതിനേക്കാളും കുറവ് ടെമ്പറേച്ചർ വേണം. -1, -2, -3 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലായിരിക്കും ആ സാൾട്ട് വാട്ടർ ഫ്രീസ് ആവുന്നത്. ഓക്കെ, എങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ രണ്ട് ഗ്ലാസ്സിലെയും ലിക്വിഡ് ഫ്രീസായതിനു ശേഷം, രണ്ടും ഐസായി മാറിയതിനു ശേഷം ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്ത് വയ്ക്കുക, ഇപ്പോൾ ആരായിരിക്കും പെട്ടെന്ന് മെൽട്ട് ആവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഈ പ്യുവറായിട്ടുള്ള വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് 0 ആണ്. ഈ സാൾട്ട് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് -3 ഡിഗ്രിയാണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ്, -3 ഡിഗ്രിയാണ്. ആരായിരിക്കും പെട്ടെന്ന് മെൽട്ട് ആവുക? സറൗണ്ടിങ് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കാരണം പെട്ടെന്ന് തന്നെ മെൽട്ട് ആവുന്നത് ഈ സാൾട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷനായിരിക്കും. കാരണം ഇതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് -3 ആണ്. പെട്ടെന്ന് തന്നെ -2, -1, 0 ആയിട്ട് മാറും. 0 എത്തുമ്പോഴേക്കൊക്കെ ഇത് 0 തന്നെ ഐസ് ക്യൂബായി നിൽക്കും. പക്ഷേ ഇത് 0 ഡിഗ്രി ആണെങ്കിൽ പോലും ഇത് മെൽട്ട് ആവും. ഈ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതായത് 0 ഡിഗ്രിയിൽ പ്യുവറായിട്ടുള്ള വാട്ടർ ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. പക്ഷേ അതേ 0 ഡിഗ്രിയിൽ ഒരു സൊല്യൂഷൻ, വാട്ടറിൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഭയങ്കരമായിട്ട് സ്നോ ഫാൾ ചെയ്യുന്ന ഏരിയസ് എന്ന് വിചാരിക്കും. നല്ലപോലെ മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളിൽ വീടിന് മുകളിലും റോട്ടിലും എല്ലാം നല്ലപോലെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരിക്കും. ഈ റോട്ടിലുള്ള മഞ്ഞിനെയൊക്കെ മാറ്റാനായിട്ട് അതിനെ ലിക്വിഡായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്തിട്ട് അതിനെ ലിക്വിഡായിട്ട് നമുക്ക് ഒഴുക്കി കളയാൻ പറ്റില്ല അല്ലേ. അതിനായി നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഈ മഞ്ഞിന് മുകളിലെല്ലാം നല്ലപോലെ സാൾട്ട് ഇട്ട് കൊടുക്കും. ആ മഞ്ഞിൽ സാൾട്ട് കൂടെ വീണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്തായിട്ട് മാറും? 0 ഡിഗ്രിയേക്കാൾ കുറയും. ചിലപ്പോൾ -3, -4, -5 ഡിഗ്രി എന്ന് പറയുന്ന ടെമ്പറേച്ചറിലോട്ട് മാറും. നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ടിനനുസരിച്ചാണ് അതിൻ്റെ ടെമ്പറേച്ചർ, ഫ്രീസിംഗ് പോയിൻ്റ് മാറ്റം വരിക. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ചേർക്കുന്ന സാൾട്ടിനനുസരിച്ച് ഇതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കുറയും. ഫ്രീസിംഗ് പോയിൻ്റ് കുറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് മെൽട്ട് ആവും. അങ്ങനെ അവിടെയുള്ള സ്നോസിനെയൊക്കെ മെൽറ്റ് ചെയ്ത് നീക്കം ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് പല രാജ്യങ്ങളിലും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. 2 ഐസ് ക്യൂബ് എടുക്കുക. അതിൽ 1 ഐസ് ക്യൂബിന് മുകളിലായിട്ട് അല്പം സാൾട്ട് ചേർക്കുക. ആ സാൾട്ട് ചേർത്ത ഐസ് ക്യൂബ് പെട്ടെന്ന് തന്നെ മെൽട്ട് ആവുന്നതായിട്ട് നമ്മൾക്ക് കാണാം. ഇപ്പോൾ പറഞ്ഞ ഇത്രയും പോയിൻ്റ് നിങ്ങൾക്ക് വളരെ നല്ലപോലെ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ചെറിയ ഡെറിവേഷനിലോട്ട് കടക്കാം. ഇവിടെ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ്. ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെൽറ്റ ടി എഫ്. ഈ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. എങ്കിൽ ഏതിൽ നിന്ന് ഏതിനെ നമ്മൾ മൈനസ് ചെയ്യണം? ഇതിൽ ആരാണ് വരുന്നത്? TF നോട്ടാണ് വരുന്നത്. അപ്പോൾ TF നോട്ടിൽ നിന്ന് വേണം നമ്മൾ മൈനസ് ചെയ്യാനായിട്ട്. TF നോട്ട് മൈനസ് TF, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ്. സൊല്യൂട്ട് ചേർത്തപ്പോൾ ഉണ്ടാകുന്ന ഫ്രീസിംഗ് പോയിൻ്റിലെ ചേഞ്ച് ആണ് ഡെൽറ്റ ടി എഫ്. ഇതേപോലെ നമ്മൾ തൊട്ട് മുന്നേ ബോയിലിംഗ് പോയിൻ്റിൻ്റെ കാര്യം പറഞ്ഞു, ഡെൽറ്റ ടി ബി. ഈ ഡെൽറ്റ ടി ബിയും ഡെൽറ്റ ടി എഫും ഏതിനെയാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കുക? മൊളാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഡെൽറ്റ ടി എഫും ഡെൽറ്റ ടി ബിയും മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഈ പ്രൊപ്പോർഷണലായിട്ട് എടുത്ത് മാറ്റുമ്പോൾ അവിടെ എന്തുകൂടെ ചേർക്കണം? ഒരു കോൺസ്റ്റൻ്റ് കൂടെ ചേർക്കണം. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു KF, കോൺസ്റ്റൻ്റ് KF ഇൻറ്റു എം. ഈ KF എന്ന് പറഞ്ഞാൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. ഒന്നുകിൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്,
ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഇതാണ് ഡെൽറ്റ ടി എഫിൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ മാത്രം പോരാ ഈ ഇക്വേഷനിൽ പറയുന്ന കാര്യം എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതായത് ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എന്ന് മാത്രമാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ് ഇനി അതിൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ഇതിൽ എം എന്ന് പറഞ്ഞാൽ എന്താണ് മോളാലിറ്റി മോളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കെ ജി ആ ഇക്വേഷൻ നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ എൻ ബി ആണ് ബീനാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് എ ആണ് സോൾവെൻ്റായിട്ട് എടുക്കുന്നത് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കെ ജി ഇൻ കെ ജി ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അപ്പോൾ കെ എഫ് ഇൻറ്റു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കെ ജി മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കെ ജി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ തൗസൻഡ് ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ തൗസൻഡ് ക്വസ്റ്റ്യനിൽ മാസ് ഓഫ് സോൾവെൻറ്റ് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഡിവൈഡഡ് ബൈ തൗസൻഡ് വേണ്ട ക്വസ്റ്റ്യനിൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ മാത്രമാണ് ഡിവൈഡഡ് ബൈ തൗസൻഡ് ഇട്ട് കൊടുക്കേണ്ടത് അതൊന്നും കാര്യം ഓർത്ത് വയ്ക്കുക ഇനി ഈ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈക്വൽ ടു കെ എഫ് ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഈ ഇതിനെ നമ്മൾക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ഇൻടു തൗസൻഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഡബ്ല്യു എ ഇതാണെന്ത് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് നമ്മൾക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് സൊല്യൂട്ട് സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് എം ബി എം ബി എന്ന് പറയുന്നതാണ് മാസ് ഓഫ് സൊല്യൂട്ട് എം ബി ഈക്വൽ ടു എന്തെന്ന് വരും എം ബി ഈ എം ബിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക ഈ ഡെൽറ്റ ടി എഫിനെ അങ്ങോട്ടേക്ക് എടുക്കുക അപ്പോൾ ബാക്കി അവിടെ നിൽക്കുന്നത് ഏതൊക്കെയാണ് കെ എഫ് ഡബ്ല്യു ബി ഇൻടു തൗസൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ അവിടെ ഡബ്ല്യു എ ഉണ്ട് ഇനി ഇവിടെയുള്ള ഡെൽറ്റ ടി എഫ് അങ്ങോട്ട് പോയാൽ ഇൻറ്റു ഡെൽറ്റ ടി എഫ് ഇത് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ഫ്രീസിംഗ് പോയിൻ്റായ കാരണം കെ എഫും ഡെൽറ്റ ടി എഫും വന്നു ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ കെ ബിയും ഡെൽറ്റ ടി ബിയും വരും അത്രേ വ്യത്യാസമുള്ളൂ രണ്ടിൻ്റെയും ഇക്വേഷൻസ് ഒരേപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ടേംസും ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക കെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ എത്ര ഗ്രാം സൊല്യൂട്ട് ചേർത്തു എന്നതാണ് ഇൻടു തൗസൻഡ് ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്രത്തോളം കുറഞ്ഞു ഫ്രീസിംഗ് പോയിൻ്റ് എത്രത്തോളം കുറഞ്ഞു ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിൻ്റാണ് ഡെൽറ്റ ടി എഫ് ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന സോൾവെൻറ്റിൻ്റെ മാസമാണ് ഇതെല്ലാം അറിയാമെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും അതായത് ഒരു സോൾവെൻറ്റിൻ്റെ മാസം നമ്മൾക്കറിയാം അതിൽ ചേർത്ത സൊല്യൂട്ടിൻ്റെ മാസം നമ്മൾക്കറിയാം ഈ സൊല്യൂട്ട് ആ സോൾവെൻറ്റിൽ ചേർത്തപ്പോൾ ഫ്രീസിംഗ് പോയിൻ്റ് എത്ര കണ്ട് കുറഞ്ഞു എന്ന ചേഞ്ച് നമ്മൾക്കറിയാമെങ്കിൽ നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസം കണ്ടുപിടിക്കാൻ പറ്റും മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് മോളാർ മാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ് ഓക്കെ ഇനി ലാസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത് അതൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞുതരാം ഉപ്പിലിട്ട മാങ്ങ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം അതായത് ചുരുങ്ങുന്നതായിട്ട് കാണാം ഇതേ സ്ഥാനത്ത് അതേ മാങ്ങയെ നമ്മൾ പ്യുവറായിട്ടുള്ള ഒരു വാട്ടറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കില്ല ഉപ്പ് വെള്ളത്തിൽ മാത്രം ഇടുമ്പോൾ ഈ മാങ്ങ ഇങ്ങനെ ചുരുങ്ങാനുള്ള കാരണം എന്താണ് ഈ മാങ്ങയ്ക്കകത്തുള്ള വാട്ടറെല്ലാം ഈ സാൾട്ട് വാട്ടറിലോട്ട് വരികയാണ് മാങ്ങയ്ക്കകത്തുള്ള വാട്ടറെല്ലാം എന്ത് ചെയ്യുന്നു ഈ സാൾട്ട് വാട്ടറിലോട്ട് ഫ്ലോ ചെയ്യുന്നു ആ ഫ്ലോ ആണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് ഫ്രം ദ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ദ സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള ഒരു സൊല്യൂഷനിലോട്ട് സോൾവെൻറ്റിൻ്റെ ഫ്ലോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസ്മോസിസ് ഓർക്കുക ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള ഒരു സൊല്യൂഷനിലോട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുന്നു
സോൾവെൻ്റ് ഫ്ലോ ചെയ്യുന്നു. ആ ഫ്ലോയിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഓസ്മോസിസ്. സാധാരണ രീതിക്ക് എയറിൻ്റെ ഫ്ലോ ആണെങ്കിലും വാട്ടറിൻ്റെ ഫ്ലോ ആണെങ്കിലും എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക? ഹയർന്ന് ലോവർ എന്നാണ് അല്ലേ? ഹയർന്ന് ലോവറിലോട്ടായിരിക്കും എപ്പോഴും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓസ്മോസിസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക, നേരെ തിരിച്ചാണ്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്നാണ് ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നത്. അതായത് ഈ മാങ്ങ ചുരുങ്ങാനുള്ള കാരണം മാങ്ങയ്ക്കകത്തുള്ള സാൾട്ടിൻ്റെ എമൗണ്ട് കുറവാണ്. ഇവിടെ ഏതാണ് സൊല്യൂട്ടും സോൾവെൻറ്റും? സൊല്യൂട്ട് സാൾട്ടാണ്, സോൾവെൻറ്റ് വാട്ടറാണ്. ഈ മാങ്ങയ്ക്കകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, പക്ഷേ അവിടെ സാൾട്ടിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. വെളിയിലുള്ള സാൾട്ട് വാട്ടറിനാണെങ്കിലോ, അത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാൾട്ട് വാട്ടറാണെങ്കിലോ, ആ വാട്ടറിൽ സാൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതായത് സാൾട്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും മാങ്ങയ്ക്കകത്തുണ്ടാകുന്ന സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. അപ്പോൾ ഈ മാങ്ങയ്ക്കകത്തുള്ള സോൾവെൻറ്റ്, അതായത് വാട്ടർ, മാങ്ങയ്ക്കകത്തുള്ള വാട്ടറെല്ലാം എന്ത് ചെയ്യുന്നു? ഈ സാൾട്ട് വാട്ടറിലോട്ട് വരുന്നു. അങ്ങനെയാണ് ആ മാങ്ങ ചുരുങ്ങുന്നത്. അപ്പോൾ ഓസ്മോസിസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി, SPM, സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് ആര് ഫ്ലോ ചെയ്യുന്നു? സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുന്നു. ബയോളജിയിലും ഇതേപോലൊരു ടേം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഓസ്മോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരമല്ല, എങ്കിൽ പോലും രണ്ടിൻ്റെയും കൺസെപ്റ്റ് സെയിം തന്നെയാണ്, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഇവിടെ ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവുന്നത്? നമ്മൾ ചേർക്കുന്ന സാൾട്ടിനനുസരിച്ച് ഈ സോൾവെൻറ്റിൻ്റെ ഫ്ലോ കൂടി വരുന്നുണ്ടായിരിക്കും. അതായത് ഒരു പ്യുവറായിട്ടുള്ള വാട്ടറിലാണ് നിങ്ങൾ മാങ്ങ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക, വേറൊന്ന് സാൾട്ട് വാട്ടറിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക, വേറൊന്ന് മോർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാൾട്ട് വാട്ടറിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. ഇങ്ങനെ മൂന്ന് കേസിലുണ്ട്. അതായത് ഇവിടെ സാൾട്ടേ ഇല്ല, ഇതിൽ കുറച്ച് സാൾട്ട് ചേർത്തിരിക്കുന്നു, ഇതിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് സാൾട്ട് ചേർത്തിരിക്കുന്നു. ഇതിനാണ് കോൺസെൻട്രേഷൻ വളരെ കൂടുതൽ, ഇതിൽ കോൺസെൻട്രേഷൻ കുറച്ച് കുറവാണ്, അതിൽ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ തീരെയില്ല. ഏതിലായിരിക്കും മാങ്ങ പെട്ടെന്ന് തന്നെ സ്ട്രിങ്ക് ചെയ്യുന്നത്? ഹയർ കോൺസെൻട്രേഷൻ ഉള്ളതായിരിക്കില്ലേ? നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിലുള്ള ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സും കൂടും. അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഈ ഓസ്മോസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ തടുക്കാൻ, അതായത് ആ സോൾവെൻറ്റിൻ്റെ ഫ്ലോവിനെ തടുക്കാനായിട്ട് നമ്മളൊരു പ്രഷർ കൊടുക്കുന്നു. എവിടെയായിരിക്കും നമ്മൾ കൊടുക്കേണ്ട പ്രഷർ? ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുന്നത്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ടാണ്. ഈ ഫ്ലോവിനെ തടുക്കാനായിട്ട് നമ്മൾ എവിടെയാണ്, ഈ ഫ്ലോവിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയാണ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെയാണോ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെയാണോ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരുപാട് സോൾവെൻറ്റ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? ഹയർ കോൺസെൻട്രേഷനിലാണ്. ഹയർ കോൺസെൻട്രേഷനിൽ പ്രഷർ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്താൽ, പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ സോൾവെൻറ്റിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും? പതുക്കെ 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 കുറയും അല്ലേ? അങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞിട്ട് ഈ സോൾവെൻറ്റിൻ്റെ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് നിന്നു എന്ന് പറയുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ സോൾവെൻറ്റിൻ്റെ ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എക്സാക്റ്റായിട്ട് നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്യണമോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷറാണ് നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനനുസരിച്ച് വേരി ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷറാണ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ സോൾവെൻറ്റിൻ്റെ ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഏത് വരെ പ്രഷർ അപ്ലൈ ചെയ്യും? അതിൻ്റെ ഫ്ലോ നിൽക്കുന്നത് വരെ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത് നിൽക്കുന്നത് വരെ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്താ? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഒരു എക്സാമ്പിളിന്, ഒരു 10 യൂണിറ്റ് പ്രഷറിൽ നിന്ന് ഒരു 10 യൂണിറ്റ് പ്രഷറിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുമെന്ന് വിചാരിക്കുക. അതേ 10 യൂണിറ്റ് പ്രഷർ നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലോ നിൽക്കില്ലേ? അതാണ് ഉദ്ദേശം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സോൾവെൻറ്റിനെ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സോൾവെൻറ്റ് ഫ്ലോ ചെയ്യും അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അത് ഓസ്മോസിസ് ആണോ? അത് ഓസ്മോസിസ് ആണോ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കല്ലേ ഫ്ലോ ചെയ്യുക? അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ നമ്മൾക്ക് മൂന്ന് ടേം കിട്ടി. ഏതൊക്കെയാണ്? ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, റിവേഴ്സ് ഓസ്മോസിസ്.
അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു തരാം. ഓസ്മോട്ടിക് പ്രഷർ മേ ബി ഡിഫൈൻഡ് ആസ് ദ എക്സസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിച്ച് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു പ്രിവെൻറ്റ് ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് ടു ഇറ്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പൈ വെച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഏതിനനുസരിച്ചൊക്കെ വേരി ചെയ്യും? കോൺസെൻട്രേഷൻ. പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. പിന്നെ ഒരു ടേം കൂടി ഉണ്ട്, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും എന്ത് വേരി ചെയ്യും? ഇവിടെയുള്ള ഓസ്മോട്ടിക് പ്രഷർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും ഓസ്മോട്ടിക് പ്രഷർ കൂടും, കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചും ഓസ്മോട്ടിക് പ്രഷർ കൂടും. അതായത് ഉപ്പ് വെള്ളത്തിൽ മാങ്ങ ഇട്ടതിന് ശേഷം ഉപ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിലും മാങ്ങ പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യും. ആ വെള്ളത്തിനെ ഒന്ന് ചൂടാക്കിയാലും മാങ്ങ പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യും എന്നർത്ഥം. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും ഓസ്മോസിസ് കൂടും, അതിനനുസരിച്ച് ഓസ്മോട്ടിക് പ്രഷർ കൂടും. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചും ഓസ്മോസിസ് കൂടും, അതിനനുസരിച്ച് ഓസ്മോട്ടിക് പ്രഷർ കൂടുമെന്ന്. ഇവിടെ നമ്മൾ പറയാനുള്ള ഈ കോൺസെൻട്രേഷൻ മൊളാലിറ്റിയോ മോൾ ഫ്രാക്ഷനോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ പറയുന്നത് മൊളാലിറ്റി ആണ്. RITY, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് പറ്റുമ്പോൾ നമുക്ക് എന്ത് ചേർക്കണം? ഒരു കോൺസ്റ്റന്റ് ചേർക്കണം. ആ കോൺസ്റ്റന്റ് നമ്മൾക്ക് അറിയാവുന്ന ഒരു കോൺസ്റ്റന്റ് തന്നെയാണ് പൈ ഈക്വൽ ടു RCT. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്. മൊളാരിറ്റി ക്യാപിറ്റൽ M വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലാസ്റ്റ് നമ്മൾ ആരെ കണ്ടുപിടിക്കും? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കും. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ MB ആണ്. ഈ രണ്ട് ലെറ്റേഴ്സും പരസ്പരം മാറിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ മോളാരിറ്റിക്ക് വരെ നമ്മൾ സി ചേർക്കുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാരിറ്റി ആണുള്ള കാര്യം ഓർമ്മ വേണം. അപ്പോൾ പൈ ഈക്വൽ ടു RCT. ഇതാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമ്മൾക്ക് കിട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഇക്വേഷനാണ്. ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾക്ക് കിട്ടി. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത് എന്താണ്? നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്, MB എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എവിടെയാണ് അതിൽ മോളാർ മാസ് വരുന്ന ടേം ഉള്ളത്? ഇതിൽ ഏതിലാണ് മോളാർ മാസ് വരുന്നത്? സി ആണ് അല്ലേ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? C=NV. NV അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഈക്വൽ ടു ആർ. സിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്തു? NV × T. ഈ ഡിവൈഡർ ബൈ വിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? PV=RNT. ഒന്ന് ഓർഡർ ചെയ്ത് എഴുതാം, NRT. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? PV=NRT. PV=NRT കേട്ടിട്ടില്ലേ? പിയും പയ്യും ഒന്ന് തന്നെ, പ്രഷറാണ് അല്ലേ. PV=NRT ആ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ടേം ഏതാണ്? എന്നാണ്. എന്നു പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മോളാർ മാസ് വരുന്ന ഒരൊറ്റ ടേം മാത്രമേ ഉള്ളൂ, ഇത് എന്നാണ്. ആ എന്നിനെ സാർ നമ്മൾ എന്തിട്ട് കൊടുക്കുക? WB/MB ഇട്ട് കൊടുക്കുക. അപ്പോൾ PV=, എന്നാണ് ഇക്വേഷൻ. PV=, എന്ന സ്ഥാനത്ത് എന്നിട്ട് കൊടുക്കുക, WB/MB × RT. നമുക്ക് ആരെയാണ് വേണ്ടത്? MB അല്ലേ വേണ്ടത്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ വേണ്ടത്. അപ്പോൾ MB=, എന്തെന്ന് വരും? MB=, ഈ MB-നെ ഇങ്ങോട്ടേക്ക് എടുക്കുക, PV-നെ അങ്ങോട്ടേക്ക് എടുക്കുക, കിട്ടുന്നത് WB/RT/PV. ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഓരോ ടേമും എന്താണ്? MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, WB എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ എമൗണ്ട്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്, T എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ടെമ്പറേച്ചർ, പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ, V എന്ന് പറഞ്ഞാൽ വോളിയം. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഇനി ഇതിൽ നമ്മൾക്കറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. റിവേഴ്സ് ഓസ്മോസിസും പറഞ്ഞു. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാൽ എന്താ സംഭവിക്കുക? ആ ഓസ്മോസ് എന്ന് പറയുന്ന ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? സോൾവെൻറ്റ് ഫ്ലോ ചെയ്യും. അതായത് ലോവറിൽ നിന്ന് ഹയറിലോട്ടാണ് സാധാരണ സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുതലാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? ഹയറിൽ നിന്ന് ലോവറിലോട്ട് സോൾവെൻറ്റ് ഫ്ലോ ചെയ്യും. ഈ റിവേഴ്സ് ഓസ്മോസിന് വലിയൊരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അതാണ് കടൽ വെള്ളത്തിൽ നിന്ന്, സലൈൻ വാട്ടറിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ചെടുക്കാൻ റിവേഴ്സ് ഓസ്മോസിസാണ് ഉപയോഗിക്കുക.
ഒന്ന് ഓർത്ത് നോക്കുക, സലൈൻ വാട്ടറിൽ സാൾട്ടിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും അല്ലേ, സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. സലൈൻ വാട്ടർ ഇവിടെ എടുത്തിരിക്കുന്നു, തൊട്ടപ്പുറത്തായിട്ട് പ്യുവർ വാട്ടർ എടുത്തിരിക്കുന്നു, ഇടയിൽ സെമി പെർമേബിൾ മെംബ്രെയിൻ വെച്ചിരിക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും വാട്ടർ എന്ന് പറയുന്ന സോൾവെൻ്റ് ഫ്ലോ ചെയ്യുക? ഓസ്മോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ടല്ലേ, ഇതല്ലേ ലോവർ കോൺസെൻട്രേഷൻ, ഇതല്ലേ സാൾട്ടിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ആര് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക? വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. പ്യുവർ വാട്ടറിൽ നിന്നും സലൈൻ വാട്ടറിലോട്ടാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഓസ്മോസിസ്. ഈ ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എവിടെ പ്രഷർ കൊടുക്കണം? ഈ സലൈൻ വാട്ടറിൽ ഈ ഭാഗത്തായിട്ട് പ്രഷർ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫ്ലോ എന്ത് ചെയ്യും? കുറയും. ഈ പ്രഷർ കൂടി 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 നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ഈക്വലായാൽ ഒരാളും എങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യില്ല. ഇനി പറയുന്ന കണ്ടീഷനാണ് എന്ത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും എന്ത് ഫ്ലോ ചെയ്യുക? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സലൈൻ വാട്ടറിൽ നിന്ന് വാട്ടർ എന്ന് പറയുന്ന സോൾവെൻ്റ് എല്ലാം എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? പ്യുവർ വാട്ടറിനടുത്തോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിൽ ഇവിടെ ആര് മാത്രം ബാക്കിയുണ്ടായിരിക്കും? സാൾട്ട് മാത്രം ബാക്കിയുണ്ടായിരിക്കും. ഇങ്ങനെയാണ് സലൈൻ വാട്ടറിന് സാൾട്ടിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഐസോടോണിക്, ഹൈപ്പോടോണിക്, ഹൈപ്പർടോണിക് എന്ന് പറയുന്ന ഈ മൂന്നെണ്ണം. ഐസോടോണിക്, ഹൈപ്പോടോണിക്, ഹൈപ്പർടോണിക് ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ, രണ്ട് സൊല്യൂഷൻ എടുക്കുക. രണ്ട് സൊല്യൂഷനിൽ രണ്ടിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് ഐസോടോണിക് എന്ന് പറയുന്നത്. പൈ വൺ പൈ ടു എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ്റെ രണ്ട് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെന്ന് വിചാരിക്കുക, അതിനാണെന്ന് പറയുക. അപ്പോൾ ആ രണ്ട് സൊല്യൂഷൻ നമ്മൾ എന്ന് പറയും? ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അതിൽ ഒരു പോയിൻ്റ് കൂടെ പറയാനുണ്ട്. എന്താണ് പൈയുടെ ഇക്വേഷൻ? സി ആർ ടി. ഇവിടെയും സി ആർ ടി, രണ്ടും വേറെ വേറെ സൊല്യൂഷൻ ആയതുകൊണ്ട് സി വൺ സി ടു എന്ന് പറയുന്ന രണ്ട് കോൺസെൻട്രേഷൻ, ആറ് കോൺസെൻ്റാണ് അതിന് നമ്പർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൊല്യൂഷനും ഒരേ ടെമ്പറേച്ചറിലുമാണ്. അപ്പോൾ ആറും ടിക്കും ഒരു ചേഞ്ചും ഇല്ല, സി വണ്ണും സി ടിയും. ഓക്കെ, ഇതിൽ ആറും ടിയും വെട്ടിപ്പിക്കുന്ന ബാക്കി ആരുണ്ട്? സി വണ്ണും സി ടുവും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരേ ടെമ്പറേച്ചറിലെ രണ്ട് സൊല്യൂഷന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ, ഒരേ ടെമ്പറേച്ചറുള്ള രണ്ട് സൊല്യൂഷന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. ഏതോ രണ്ട് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഒരേ ടെമ്പറേച്ചറിൽ അവൻ്റെയും ഇവൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ രണ്ടിലും കോൺസെൻട്രേഷൻ ഒരേ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈപ്പോടോണിക്കും ഹൈപ്പർടോണിക്കും. ഹൈപ്പോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആവുന്ന കേസ് പറഞ്ഞു. രണ്ട് സൊല്യൂഷൻ്റെയും പൈ വണ്ണും പൈ ടുവും വേറെ വേറെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കുറവാണ്, വേറെ ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണ്. ഇങ്ങനെ ലോവർ ഓസ്മോട്ടിക് പ്രഷറുള്ള ഒരു സൊല്യൂഷനെ പറയുന്നതാണ് ഹൈപ്പോടോണിക്, ഹയർ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെ പറയുന്നതാണെന്ത് ഹൈപ്പർടോണിക്. ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്കത് പറയാൻ സാധിക്കുള്ളൂ. ഒറ്റയ്ക്കൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടോണിക്കാണോ ഹൈപ്പർടോണിക്കാണോ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവനെ വേറെ ആരെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ, ഓക്കെ, ഈ എ എന്ന് പറയുന്ന സൊല്യൂഷൻ ഹൈപ്പർടോണിക്കാണോ ഹൈപ്പോടോണിക്കാണോ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവനെ വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യണം. ബി എന്ന് പറയുന്ന സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുക. എ ബി എന്ന് പറയുന്ന സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ എ ഹൈപ്പോടോണിക്കാണ്, ബി ഹൈപ്പർടോണിക്കാണ്. ഇനി എയുടെ ഓസ്മോട്ടിക് പ്രഷറാണ് കൂടുതലെന്ന് വിചാരിക്കുക, എങ്കിൽ എ ആയിരിക്കും ഹൈപ്പർടോണിക്, ബി ആയിരിക്കും ഹൈപ്പോടോണിക്. ഇനി അടുത്തത് അബ്നോർമൽ മോളാർ മാസ്. എന്താണ് അബ്നോർമൽ മോളാർ മാസ്? ഈ ടോപ്പിക്കും വളരെ ഈസിയാണ്. അതായത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ. എന്താണ്? നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്, നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് കണ്ടുപിടിച്ചത്. ഇങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഒരു സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിച്ചാൽ അത് എക്സാക്റ്റ് ആയിട്ടുള്ള മോളാർ മാസിനോട് ഈക്വൽ ആയിരിക്കില്ല. അതായത് ഒരു സാൾട്ടിൻ്റെ മോളാർ മാസ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതും ശരിക്കുള്ള ആ സാൾട്ടിൻ്റെ മോളാർ മാസം തമ്മിൽ മാച്ച് ചെയ്യില്ല, ചെറിയൊരു വ്യത്യാസം കാണിക്കും. അങ്ങനെ വ്യത്യാസം കാണിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിച്ച മോളാർ മാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്നോർമൽ മോളാർ മാസ്. അപ്പോൾ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഈ മോളാർ മാസിനെ എക്സാക്റ്റ് ആയിട്ടുള്ള ശരിക്കുള്ള മോളാർ മാസം മാറ്റം എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു കറക്ഷൻ ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. നമ്മൾ കണ്ടുപിടിച്ച അബ്നോർമൽ മോളാർ മാസം ശരിക്കുള്ള മോളാർ മാസം കൂടെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കറക്ഷൻ ഫാക്ടറാണ് എന്ത്? വാൻ ഹോഫ് ഫാക്ടർ, ഐ എന്ന് പറയുന്നത്. ആ ഐൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്,
നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ശരിക്കില്ല അതിൻ്റെ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. മറ്റൊരു ഇക്വേഷനാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വരിക്കുക. ഒരു മാർക്കിന് ഏതൊരു എക്സാമിന് ഈ ഒരു ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഐ? ഐ വെച്ചുകൊണ്ട് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിച്ച നാല് ഇക്വേഷൻസിൽ ഈ ഐ ഇട്ട് കൊടുക്കണം. അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നോക്കുക, അബ്നോർമൽ മോളാർ മാസും ഈ നോർമൽ മോളാർ മാസും ക്ലിയർ അല്ലേ? ഈ ഐ എന്ന് പറയുന്ന വാൻഹോഫ് ഫാക്ടർ, നോർമൽ മോളാർ മാസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ അബ്നോർമൽ മോളാർ മാസ് ഇൻറ്റു ഐ ചെയ്യണം അല്ലേ? ഇതിൽ ഏത് ഭാഗത്താണ്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ മോളാർ മാസ് എന്ന് പറയുന്ന ടേം വരിക? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് വരുന്നത് ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന ടേമിലാണോ റൈറ്റിൽ എഴുതിയിരിക്കുന്ന ടേമിലാണോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്താൽ മതി? അബ്നോർമൽ മോളാർ മാസിൻ്റെ കൂടെ ഐ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇവിടെ അബ്നോർമൽ മോളാർ മാസ് കിട്ടാൻ സാധ്യത ഇതിലാണോ ഇതിലാണോ? മോളാർ മാസ് എന്ന ടേം വരുന്ന ഏതിലാണ്? ഇതിലാണ് എങ്കിൽ ആ ഭാഗത്ത് ഇൻറ്റു ഐ ചേർക്കുക. ഇനി തൊട്ട് താഴെയുള്ള ഇക്വേഷനിൽ അബ്നോർമൽ മോളാർ മാസം വരാനുള്ള സാധ്യത ഏതിലാണ്? അഥവാ കോൺസെൻട്രേഷൻ വരുന്ന ഏതിലാണ്? മൊളാലിറ്റി, ഈ ഭാഗത്താണ്. അവിടെ ഇൻറ്റു ഐ ഇടുക. അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ ഇതാ ഇതിലാണ് ആ മോളാർ മാസം വരാനുള്ള സാധ്യത, ആ ഭാഗത്തും ഐ ഇടുക. ഇനി ഇതിൽ ഏത് ടേമിലാണ് മോളാർ മാസം വരാനുള്ള സാധ്യത? ഇതാ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നില്ലേ മോളാർ മാസം വരാനുള്ള സാധ്യത, അതുകൊണ്ട് ആ ഭാഗത്തും ഐ ഇടുന്നു. ഇതൊരു ചെറിയ ഐഡിയ മാത്രമാണ്, ഐ എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതിന് ചെറിയൊരു ഐഡിയ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ടെക്സ്റ്റിൽ പറയുന്ന ഒരു ചെറിയൊരു പോയിൻറ്റും കൂടെയുണ്ട്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതായത് ഒരു സാൾട്ടിനെ വാട്ടറിൽ നല്ലപോലെ അലിയിച്ചു എന്ന് വിചാരിക്കുക, ഓക്കെ, അതൊരു ഇലക്ട്രോലൈറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ മെഷറാണ് എന്ത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നല്ലപോലെ പഠിച്ചതാണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത്. ആ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഐ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ. ഐ എന്ന് പറഞ്ഞാൽ വാൻഹോഫ് ഫാക്ടറാണ്, ഈ എൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. എൻ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ എത്ര അയണായിട്ട് സ്പ്ലിറ്റായി എന്നാണ്. ഒരു എക്സാമ്പിളിന് ഇപ്പോൾ എൻ എ സിയിലാണെന്ന് വിചാരിക്കുക, എൻ എ സിയിലാണെങ്കിൽ എത്ര അയണായിട്ട് സ്പ്ലിറ്റാവും? എൻ എ പ്ലസും സി എൽ മൈനസും. അതുകൊണ്ട് തന്നെ ഇതിന് എന്നിൻ്റെ വാല്യൂ ടു ആണ്. ഇനി വേറൊരു ബി എ സി എൽ ടു എടുക്കാം. ബി എ സി എൽ ടു എന്ന് പറയുന്നതിൽ എത്ര ആയിട്ട് സ്പ്ലിറ്റാവും? ബി എ ടു പ്ലസ് ഉണ്ടായിരിക്കും, സി എൽ മൈനസ് സി എൽ മൈനസ്. അപ്പോൾ മൂന്ന് അയണകളുണ്ട് അല്ലേ, മൂന്ന് അയണകളുണ്ട്. അതുകൊണ്ട് എൻ ഈക്വൽ ടു എത്രയാണ്? ത്രീ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷനിൽ നിന്ന് ഐ ഈക്വൽ ടു എന്ത് വരുമെന്ന് പറഞ്ഞ് ഐ ഈക്വൽ ടു ഐന് ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെല്ലാം ഇങ്ങോട്ടേക്ക് എടുക്കുക. ആൽഫ ഇൻറ്റു എൻ മൈനസ് വൺ, ആൽഫ ഇൻറ്റു എൻ മൈനസ് വൺ, ഈ മൈനസ് വൺ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് വൺ. അപ്പോൾ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആൽഫ ഇൻറ്റു എൻ മൈനസ് വൺ പ്ലസ് വൺ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിരിക്കുകയാണെങ്കിൽ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഈ ടോപ്പിക്കോടുകൂടെ ഈ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് തീരുകയാണ്. ഈ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടില്ല. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പ്രോബ്ലംസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് തൊട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടോപ്പിക്കും കാണുവാനായിട്ട് ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ പ്ലസ് ടുവിലുള്ള കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും എല്ലാ ടോപ്പിക്സും ഓരോരോ പാർട്ടായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ക്ലാസ് ഇഷ്ടപ്പെട്ടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.